നമസ്കാരം എൻ്റെ പേര് അർജുൻ മാധവൻ ഇന്ന് ഒരു വീഡിയോ ഇപ്പോൾ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്നലെ ഒരു വളരെ കൗതുകകരമായിട്ടുള്ള ഒരു കാര്യം ഒരുപക്ഷെ വളരെ എന്താ പറയുക കുറച്ച് വായിച്ചിട്ട് ചിരിക്കാൻ പറ്റിയൊരു കാര്യം ഞാൻ കണ്ടു അതായത് നമ്മുടെ ഏഷ്യാനെറ്റ് ന്യൂസ് ഓൺലൈനിൽ ഒരു വാർത്ത കൊടുത്തു അതിൻ്റെ താഴെ ടൊവിനോ തോമസ് ഒരു കമൻ്റ് ഇട്ടു സംഭവം ഏഷ്യാനെറ്റ് ആകെ പെട്ടുപോയി എന്ന് പറഞ്ഞ അവസ്ഥയായി അതുകൊണ്ട് തന്നെ ടൊവിനോ പറഞ്ഞ മുഴുവൻ സ്പീച്ചും സ്വന്തം ഫേസ്ബുക്ക് പേജിൽ പിൻ ചെയ്തു വെച്ചുകൊണ്ട് എന്താ പറയാ തങ്ങളുടെ എന്താ പറയാ വി ആർ സോറി എന്നുള്ള തരത്തിലേക്ക് ഏഷ്യാനെറ്റ് കുറ്റം സമ്മതിച്ചുകൊണ്ട് ഇന്നലെ പിൻ ചെയ്ത് വെക്കുകയുണ്ടായി ഏഷ്യാനെറ്റിനോട് ഇത്രയേ പറയാനുള്ളൂ ഇത് നിങ്ങൾ ഇന്നും ഇന്നലെ തുടങ്ങിയ കാര്യമൊന്നും അല്ല നിങ്ങളൊരു ന്യൂസ് ചാനലാണ് യു ആർ എ ന്യൂസ് ചാനൽ എല്ലാവരും കാണുന്ന ഒരു പക്ഷേ എന്താ പറയാ നിങ്ങൾ കുറച്ച് ക്രെഡിബിലിറ്റി ഒക്കെ ഉള്ളതെന്ന് ഒരു കാലത്ത് ഞങ്ങളെല്ലാവരും വിശ്വസിച്ചൊരു മാധ്യമമാണ് വ്യൂസിനും യൂട്യൂബ് സബ്സ്ക്രൈബേഴ്സിനും വേണ്ടിയിട്ട് യൂട്യൂബേഴ്സ് പരിപാടി കാണിച്ചാൽ നമുക്ക് മനസ്സിലാവും ഇത്രയും വ്യൂവേഴ്സ് ഉള്ള ഒരു ചാനൽ പിന്നെ ഫേസ്ബുക്കിൽ ലിങ്ക് കുറച്ച് പേരൊന്ന് എന്താ പറയുക ഇങ്ങനെ ക്ലിക്ക് ചെയ്ത് തുറക്കാൻ വേണ്ടിയിട്ട് ഒക്കെ ഇങ്ങനെ കൊടുക്കുകയും വാർത്തകൾ മാനിപ്പുലേറ്റ് ചെയ്യുകയും പിന്നെ എന്താ പറയുക തെറ്റായ വാർത്തകൾ കൊടുക്കുകയും ജനങ്ങളെ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് തങ്ങളുടെ പേജുകളിലേക്ക് ആകർഷിക്കുക ഇതൊക്കെ വളരെ തരംതാണ അല്ലേ നിങ്ങൾക്ക് ചിലപ്പോൾ അത് തരംതാണ് പരിപാടിയായിട്ട് തോന്നില്ല അത് പറഞ്ഞിട്ട് കാര്യമില്ല നിങ്ങൾ ഇതിന്നെ തുടങ്ങിയ പരിപാടിയൊന്നുമല്ല ഒരുപാട് പ്രാവശ്യമായിട്ട് ഇത്തരത്തിൽ ഒരുപാട് ആരോപണങ്ങൾ ഏഷ്യാനെ പേരിൽ പറ്റുന്നുണ്ട് ഇത് ആദ്യമായിട്ട് വന്ന സംഭവമൊന്നും അല്ലല്ലോ സംഭവം ഇത്രേ ഉള്ളൂ ഇത് ഈ ഇഷ്യൂസ് അറിയാത്ത ആൾക്കാർക്ക് വേണ്ടി ഞാൻ പറഞ്ഞുതരാം ടൊവിനോ കൊച്ചിയിലെ ഒരു ഫുൾ എ പ്ലസ് കിട്ടിയത് നമ്മുടെ കുട്ടികൾ അനുമോദിക്കുന്ന ഒരു ചടങ്ങിൽ പോയപ്പം ടൊവിനോ പറഞ്ഞു എനിക്ക് ഫുൾ എ പ്ലസ് ഒന്നും കിട്ടിയിട്ടില്ല പക്ഷേ ഇല്ല ഫുൾ എ പ്ലസ് കിട്ടിയില്ലെങ്കിലും ഇങ്ങനെയൊക്കെ വളർന്നു വരാൻ പറ്റും എന്നുള്ളൊരു മെസ്സേജ് പിള്ളേർക്ക് കൊടുക്കുകയാണ് എന്നിട്ട് പറഞ്ഞു എന്നെ എന്നെ സ്വാഗതം ചെയ്തപ്പോൾ എനിക്ക് കിട്ടിയതൊരു ഒരു വൃക്ഷത്തയ്യാണ് അത് ഞാൻ എൻ്റെ വീട്ടിൽ കൊണ്ടുപോയി കുറച്ച് പുറമും കാര്യൊക്കെ ഉണ്ട് അതുകൊണ്ട് ഞാൻ അത് നട്ട് പരിപാലിക്കും എന്നുള്ള അതും കൂടി പറഞ്ഞു ഏഷ്യാനെറ്റ് കൊടുത്ത വാർത്തയായിരുന്നു വളരെ കോമഡി സിനിമയില്ലെങ്കിലും ഞാൻ കിളച്ച് ജീവിക്കും എനിക്ക് ഫുൾ എ പ്ലസ് ഒന്നും കിട്ടിയില്ല ഒരു മാധ്യമ സ്ഥാപനം അതപ്പുതിച്ച് പോകുന്നതിന് എന്തെങ്കിലും ഒരു ഉദാഹരണം ഉണ്ടെങ്കിൽ ഏഷ്യാനെറ്റ് അത് നിങ്ങൾ തന്നെയാണ് ഒരു മാധ്യമധർമ്മത്തിനെയും ഉയർത്തിപ്പിടിക്കാതെ കേവലം സർക്കുലേഷനും എന്താ പറയുക ഓഡിയൻസിൻ്റെ റേഞ്ചും മാത്രം നോക്കിക്കൊണ്ട് വാർത്തകൾ ഏത് തരത്തിലും എങ്ങനെയും എന്തിനു വേണ്ടിയും റിപ്പോർട്ട് ചെയ്യുന്ന നിങ്ങളുടെ മാധ്യമ ധർമ്മത്തിന്റെ പുതിയ എന്താ പറയുക കണ്ടുപിടുത്തങ്ങളൊക്കെ വളരെ നന്നായിട്ടുണ്ട് പക്ഷെ ഇത് ശരിയാണെന്ന് സ്വയം തോന്നുന്നുണ്ടെങ്കിൽ യു ക്യാൻ കണ്ടിന്യൂ വിത്ത് ദാറ്റ് പക്ഷെ എനിക്ക് തോന്നുന്നില്ല വളരെ എന്താ പറയാ നിങ്ങൾക്ക് വളരെ എന്താ പറയാ നിങ്ങൾ നാടൻ കിട്ടുപോയി എന്തായാലും ഇനിയെങ്കിലും എങ്കിലും നിങ്ങൾക്ക് നിങ്ങൾക്കുള്ള പക്ഷെ ഏഷ്യാനായിട്ട് നന്നാവില്ല ഏഷ്യാനായിട്ട് ഇപ്പം മറ്റേ ഇന്ത്യ ജയിക്കുന്നതിന് മുൻപേ ഇന്ത്യ തോൽവിയിലേക്ക് എന്ന് പറഞ്ഞിട്ട് വാർത്ത കൊടുക്കുക ഇത് നിങ്ങൾ ഇത് കുറെ കാലമായില്ലേ ചെയ്യുന്നു എന്താ പറയാ അപ്പൊ ഇന്നലെ ഒരു നടന്റെ വായിന്ന് വേണ്ടത് കിട്ടിയപ്പോൾ നിങ്ങൾക്ക് മതിയായി എന്നുള്ളതാണ് അപ്പോ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ കാര്യങ്ങളിൽ നിന്നും കുറച്ച് പഠിക്കുന്നുണ്ടെങ്കിൽ നന്നായിരിക്കും ഇനിയെങ്കിലും നാട്ടുകാരുടെ വായിന്ന് കേൾക്കുന്നതിൻ്റെ എന്താ പറയുക ഒരു റേഞ്ച് കുറച്ചാൽ വളരെ നന്നായിരിക്കും എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം